ഗുഡ് മോർണിംഗ്. നമ്മൾ തേർഡ് സെമസ്റ്റർ ബികോം ബി ബി എ ബേസിക് ന്യൂമെറിക്കൽ സ്കിൽ എന്നുള്ള സെഗ്മെൻറ്റിലാണുള്ളത്. അതിൽ തന്നെ നമ്മൾ സ്റ്റാറ്റിറ്റിക്സ് എന്നുള്ള ഭാഗത്ത് മീഡിയൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. മീഡിയത്തിൻ്റെ സാധാരണ രീതിയിലുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രീറ്റ് സീരിയസ് ആയിട്ടുള്ള, ഇനി കണ്ടിന്യൂസ് സീരിയസിൽ മീഡിയൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ചെയ്യും, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് തരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് കണ്ടിന്യൂസ് സീരിയസിലുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് 0 to 10, 10 to 20, 20 to 30 അങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളാണ്. ഇൻക്ലൂസീവ് ക്ലാസ്സുകൾ തരികയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അതായിരിക്കും എളുപ്പം. അറിയാലോ എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നു. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താ നോക്കാം. മീഡിയൻ ചെയ്യാൻ ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. എല്ലാം കോമൺ ആണ് കേട്ടോ. എൽ കോമൺ, എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഐ. എൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നമ്മളെ മാത്സിൻ്റെ റൂളൊക്കെ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും ചെയ്യും. ഇങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ ക്ലാസ്സും ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ ക്ലാസ് മീഡിയം ക്ലാസ് ചെയ്തവർക്കറിയാം, നമ്മൾ സി എഫ് എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കുന്നു. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളൊരു കോളാണ് നമ്മൾ കൊടുക്കുന്നത്. കുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓരോന്ന് ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്ത് വന്നു, 8 വന്നു. ഫൈൻഡ് ദ മീഡിയൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. 8 വന്നു, ദെൻ 20 അല്ലേ, 8 + 12 = 20, ദെൻ 40, 20 + 20 = 40, 40 + 23 = 63, ദെൻ 63 + 18 = 81, ദെൻ 788, ദെൻ 219. നമുക്കിവിടെയുള്ള ടോട്ടൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, കുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ടോട്ടലായിട്ട് വരും. അത് അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്, 90 ആണല്ലേ. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എൻ ബൈ ടു എന്നുള്ള ഭാഗം ആദ്യം കാണും. ഇത് ഓരോന്ന് നമ്മൾ സൈഡിലോട്ട് കണ്ടുവച്ച് കഴിഞ്ഞാൽ ഇക്വേഷനിൽ കണ്ട് അപ്ലൈ ചെയ്താൽ മതി. ആദ്യം എൻ ബൈ ടു എത്രയാണ്, എൻ ബൈ ടു, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എൻ 90 ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. 90 by 2 = 45 കിട്ടുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ എൻ ബൈ ടു ആദ്യം കാണണം. ദെൻ പിന്നെ നോക്കേണ്ടത് ഈ 45 ഇതിലെവിടെയാണോ ഉള്ളത്. 45 എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പം 45 മുകളിലുള്ള ഫിഗേഴ്സ് ഇതിലേതാണ് എടുക്കുക, അതാണ് നമ്മൾ മീഡിയം ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഇപ്പോൾ 63 ആണുള്ളത് അല്ലേ. ആദ്യം എൻ ബൈ ടു ചെയ്തു, 45 മുകളിലുള്ള ക്ലാസ്, 45 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതാണോ സി എഫ് അതിൻ്റെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടലായിട്ട് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഓരോന്ന് കാണുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സി എഫ്, എഫ് ഇതൊക്കെ കാണാം. എഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന ഫ്രീക്വൻസി, അതാണ് എഫ് എന്ന് പറഞ്ഞത്. ഇതിൽ കാണുന്ന ഫ്രീക്വൻസി, ഇതാണ് മീഡിയം ക്ലാസ് എടുത്ത് ഇതിൽ കാണുന്ന ഫ്രീക്വൻസി. സോ 23 ആണ് എഫ് എന്ന് പറഞ്ഞത്. എഫ് അതിൽ കാണുന്ന ഫ്രീക്വൻസി. എന്നാൽ സി എഫ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് മാറ്റം. ഇതിലുള്ള സി എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സി എഫ് ആണ് എടുക്കുക. സോ സി എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 ആണ്. സി എഫ് എന്ന് പറഞ്ഞാൽ 40 ആണ്. തന്നെ നമുക്ക് കിട്ടേണ്ടത് ഇനി എൻ ബൈ ടു നമുക്ക് കിട്ടി, എഫ് കിട്ടി, സി എഫ് കിട്ടി, ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഐ എന്ന് പറഞ്ഞാൽ ഐയോ സിയോ എന്ന് കൊടുക്കാറുണ്ട് കേട്ടോ, ചില കേസിൽ സി എന്ന് കാണാറുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ, അതായത് ഒക്കെ ഇതിലുള്ളതാണ്. സി എഫ് മാത്രമേ മുകളിലുള്ള മാത്രം തൊട്ടുമത്തെ ക്ലാസ്സിലുള്ള എടുക്കുള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്. നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്താണെന്നൊക്കെ തിയറി ഭാഗത്ത് പറഞ്ഞിരുന്നു, കാണാത്തവർ ആ വീഡിയോ കാണണം. ഈ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്, 10 ആണ്. സോ ഐ സീക്വൽ ടു 10. ദെൻ എൽ, എൽ സീക്വൽ ടു ഇതിലുള്ള ലോവസ്റ്റ് ക്ലാസ് ഫിഗർ ഏതാണ്, 30 - 40. ഇതിലുള്ള ലോവസ്റ്റ് ഏതാണ്, 30 ആണ്. സോ എൽ സീക്വൽ ടു 30. എൻ ബൈ ടു കിട്ടിയല്ലോ, 90 by 2. എഫ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഫ്രീക്വൻസി തന്നെ. സി എഫ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള, ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ, ദെൻ എൽ എന്ന് പറഞ്ഞാൽ 30, അതിലുള്ള ലോവസ്റ്റ് ക്ലാസ്. ദെൻ ഇതെന്ത് ചെയ്താൽ മതി,
ദെൻ ഇത് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? തേർട്ടി അല്ലേ, ഫോർട്ടി ഫൈവ് മൈനസ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി ത്രീ ഇൻറ്റു ടെൻ. ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, തേർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് നോക്കണം. ഓക്കെ, അപ്പോൾ തേർട്ടി പ്ലസ് തേർട്ടി ലാസ്റ്റ് പ്ലസ് ചെയ്താൽ മതി. മാത്സിൻ്റെ റൂൾ അറിയാലോ, ഫൈവ് ബൈ ട്വൻറ്റി ത്രീ ഇൻറ്റു ടെൻ ചെയ്തിട്ട് തേർട്ടി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? തേർട്ടി പ്ലസ് ടു പോയിൻറ്റ് സെവൻ. ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ, അതായത് തേർട്ടി ടു പോയിൻറ്റ് സെവൻ ആണ് നമുക്ക് കിട്ടുന്ന മീഡിയം എന്ന് പറഞ്ഞ ആൻസർ. അത് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം സി എഫ് കണ്ടു, എൻ ബൈ ടു കണ്ടു. ആ എൻ ബൈ ടു കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാസ് ഏതാന്ന് ഫിക്സ് ചെയ്തത് എങ്ങനെയാണ്? എൻ ബൈ ടു കിട്ടിയത് ഫോർട്ടി ഫൈവ് ആണ്. ഫോർട്ടി ഫൈവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫോർട്ടി ഫൈവിനുള്ള മുകളിലുള്ള ക്ലാസ് എടുക്കുക. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമുക്ക് കാണണം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ. ഇനി അവർ ഹോംവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഹോംവർക്ക് എല്ലാവരും ചെയ്ത് കമൻ്റ് ആയിട്ടോ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അറിയിക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.